നമസ്കാരം ഞാൻ വി ദക്ഷിണ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ കേരള പാടാവലി മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ ഒരു ചിത്രം എന്ന പാഠമാണ് പഠിക്കുവാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ പ്രവേശന പ്രവർത്തനം ഒന്ന് നോക്കൂ ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിന് അനുയോജ്യമായ ഒരു പ്രവർത്തനമാണ് ഇത് നമുക്കൊന്ന് നോക്കിയാലോ നിറം എന്നാണ് ഈ പ്രവർത്തനത്തിന്റെ പേര് നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം പുൽപരപ്പ് മുന്നിൽ നീല തടാകം ഓരത്തോട് ചേർന്ന് വെള്ള ആമ്പലുകളും ചെന്താമരകളും നീന്തി തുടിക്കുന്ന അരയന്നങ്ങൾ നിറയെ പൂത്തുലഞ്ഞ് ചാഞ്ഞ് നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് പറഞ്ഞിറങ്ങുന്ന പക്ഷികൾ അപ്പുറത്ത് നീല മലനിരകളുടെ മതിൽകെട്ട് ആകാശത്ത് വെള്ളമേഘങ്ങളുടെ പഞ്ഞിക്കെട്ടുകൾ എന്താണ് ഇത് മനസ്സിലായോ പുൽപ്പരപ്പ് എന്ന് വെച്ചാൽ എന്താണ് അതെ പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം അവിടെ മുന്നിൽ നീല തടാകമുണ്ട് അതിൻ്റെ ഓരത്തായി വെള്ള ആമ്പലുകളും സാദാ ചെന്താമര ചെന്താമര എന്ന് വെച്ചാൽ പിങ്ക് കളറ് സാദാ താമര പിന്നെയോ നീന്തി തുടിക്കുന്ന അരേനങ്ങൾ അരയനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നീന്തി തുടിക്കുന്ന അരേനങ്ങൾ പിന്നെ നിറയെ പൂത്തലഞ്ഞു നിൽക്കുന്ന നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന ഒരു മരം ആ മരത്തിലേക്ക് വൃക്ഷത്തിലേക്ക് പറന്ന് ഇറങ്ങുന്ന പക്ഷികൾ പിന്നെ ആ ഒരു മരത്തിൻ്റെ പുറകിലായി എന്തുണ്ട് മല മതിൽ പോലെ മല നിൽക്കുന്നു പിന്നെയോ ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ വെള്ള പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങളും നിൽക്കുന്നു കൂട്ടുകാരെ ഇതൊക്കെ കേട്ടപ്പോൾ കൂട്ടുകാരുടെ മനസ്സിൽ ഒരു ചിത്രം വരുന്നില്ലേ ഇതെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് ഒരു ചിത്രം കൂട്ടുകാരുടെ മനസ്സിലും തോന്നുന്നില്ലേ ഈ ചി ഈ കാഴ്ച ചിത്രമാക്കൂ ആ കാഴ്ച നിങ്ങൾക്ക് നിങ്ങൾ കണ്ട ആ കാഴ്ച ഒന്ന് ചിത്രമാക്കി നോക്കൂ മനസ്സിൽ കണ്ട ആ കാഴ്ച ഒന്ന് ചിത്രമാക്കി നോക്കൂ എന്ത് രസകരമായ പ്രവർത്തനമാണല്ലേ ഇത് ഞാൻ ഇവിടെ ഉദാഹരണമായി ഒരു ചിത്രം കൂട്ടുകാരെ കാണിച്ചു നോക്കൂ ഈ ചിത്രം കൊള്ളാമോ നല്ല ഭംഗിയുണ്ടല്ലേ ഇതുപോലെ കൂട്ടുകാരുടെ ഭാവനയിൽ ഇത്രയും പുൽപ്പരപ്പും നീല തടാകവും അങ്ങനെയുള്ള ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച ഒരു ചിത്രം വരയ്ക്കുക അത് നല്ല ഭംഗിയായിരിക്കണം കാണാൻ അത് നിറവും കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ ഒരു ചിത്രം എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് പാഠഭാഗത്തിൽ നമുക്കൊരു നല്ല ചിത്രം കാണാമല്ലേ എന്താണ് ഈ ചിത്രം അതേ ഒരു കുഞ്ഞും അമ്മയും പാല് കറക്കുന്ന ഒരമ്മയും അടുത്ത് നിൽക്കുന്ന അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിനെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരാണ് ഇവർ അതേ ഉണ്ണിക്കണ്ണനും പിന്നെ ആ ഉണ്ണിക്കണ്ണൻ്റെ വളർത്തമ്മയായ യശോദയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ചിത്രം എന്നത് ഒരു കവിതയാണ് ഈ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ വായിക്കാം അല്ലേ നീതൂ കാൻ കോരാൻ കുഞ്ഞി ദാ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നിടും അമ്മതൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ മാതാവോ പൈക്കറ നിർത്തി മണി വളവ്രാതമണിഞ്ഞ് വലത്തുകയ്യാൽ പൈതലെ പർത്തു മണച്ചു പുണർനദിപ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു ചേലുറ്റ നറു ചൂടുപാലും പകർന്നു കൊടുത്തതിനാൽ ചെന്തൊണ്ടി ചെന്തൊണ്ടിവൈമലിൽ ചെറ്റും പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു താമര പോലെ നെടൂതയിൽ തൂമേഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണിതന്നോ മന വക്താമിതത്ര രമ്യം എം വട്ടോതു ഏതും കഴിവില്ല തമ്മ കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലുമേ വെച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യ കൊഴുത്തുരുണ്ടുള്ളോയി പൂവൽമേ പൂൺമോർദാൻ പുണ്യവാൻമാർ ലാവണ്യ ദൂക്തം കടഞ്ഞെടുത്തിടിനാൽ തൂവെണ്ണയോ ഇതു തമ്പുരാനി കൂട്ടുകാർ കവിത കേട്ടല്ലോ കവിത ഇഷ്ടപ്പെട്ടോ ഈ കവിത ആരാണ് എഴുതിയതെന്നറിയാമോ രാവിലെ പശുവിനെ കറക്കാൻ പോയ അമ്മയുടെ അടുക്കൽ പാത്രവുമായി എത്തിയതാണ് പാൽ കൊതിയനായ കണ്ണൻ അമ്മ പാൽ കറവ നിർത്തി കണ്ണനെ ചേർത്ത് പിടിച്ചു ഹൃദയസ്പർശിയായ ഈ ദൃശ്യം വാക്കുകൾ കൊണ്ട് വരച്ചിടുകയാണ് ഒരു ചിത്രം എന്ന കവിതയിൽ വള്ളത്തോൾ നാരായണമേനോൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ ഭാഗത്തിലെ ഒരു ചെറിയ വ കുറച്ച് വരികളാണ് നമുക്കിവിടെ പഠിക്കാനായി കൊടുത്തിരിക്കുന്നത് കൂട്ടുകാർക്ക് ഈ കവിത കേട്ടപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിയണ്ടേ കവിതയുടെ ആശയം എന്താണെന്നറിയാമോ പശുവിനെ കറക്കുന്ന യശോദയുടെ വലത്തുവശം ചേർന്ന് കുഞ്ഞി കൈയിൽ ചെറിയ പാൽപാത്രവുമായി ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നു അതായത് പശുവിനെ കറന്നുകൊണ്ടിരുന്ന യശോദയുടെ വലത്ത് കൈ കയ്യിൽ ചേർന്ന് നിൽക്കുന്നു ആര് ഉണ്ണിക്കണ്ണൻ ചേർന്ന് നിൽക്കുന്നത് ആണ് നമുക്ക് ഇവിടെയുള്ള ഈ പടത്തിലും കാണാൻ ചെ സാധിക്കുന്നത് അല്ലേ ഈ ചിത്രത്തിലും നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെയോ യശോദ പശുവിനെ കറക്കുന്നത് നിർത്തി തങ്കവളയണിഞ്ഞ വളയണിഞ്ഞ വലത്തു കൈകൊണ്ട് കണ്ണനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് ഉമ്മ നൽകി കണ്ണൻ്റെ കയ്യിലെ പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള പാൽ അമ്മ പകർന്നു കൊടുത്തപ്പോൾ കണ്ണൻ്റെ ചുണ്ടിൽ പാലിനേക്കാൾ വെണ്മയുള്ള പുഞ്ചിരി വിടർന്നു താമരത്താരിതൾ പോലെ നീണ്ട് മനോഹരമായ കണ്ണന്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു സുന്ദരമാണ് ആ കു ഉണ്ണിക്കണ്ണൻ്റെ ഓമന മുഖം ആ മുഖത്തിൻ്റെ സൗന്ദര്യം എത്രയൊന്നും വർണ്ണിക്കാൻ സാധ്യമല്ല അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും അവനെ വായെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു ഇതാണ് ഈ കവിതയുടെ ആശയം ഒന്നും കൂടെ കവിതയുടെ ആശയം പറഞ്ഞു തരാം പശുവിനെ കറക്കുന്ന യശോദയുടെ വലത്തുവശം ചേർന്ന് കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽ പാൽപാത്രവുമായി ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നു യശോദ പശുവിനെ കറക്കുന്നത് നിർത്തി തങ്ങവളയണിഞ്ഞ വലത്തുകൈകൊണ്ട് കണ്ണനെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് ഉമ്മ നൽകി കണ്ണൻ്റെ കൈയിലെ പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള പാൽ അമ്മ പകർന്നു കൊടുത്തപ്പോൾ കണ്ണന്റെ ചുണ്ടിൽ പാലിനേക്കാൾ വെണ്മയുള്ള പുഞ്ചിരി വിടർന്നു താമരത്താരിതൽ പോലെ നീണ്ടും മനോഹരമായ കണ്ണൻ്റെ കണ്ണുകളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു സുന്ദരമാണ് ആ ഉണ്ണിയുടെ ഓമന മുഖം ആ മുഖത്തിൻ്റെ സൗന്ദര്യം എത്രയൊന്നു വർണ്ണിക്കാൻ സാധ്യമല്ല അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും അവനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുവാൻ തോന്നും ഇതാണ് ഇതിൻ്റെ ഈ കവിതയുടെ ആശയം മനസ്സിലായല്ലോ കൂട്ടുകാരെ ഈ കവിത നമുക്ക് ഒന്നും കൂടി ചൊല്ലി നോക്കിയാലോ എല്ലാവരും എൻ്റെ ഒപ്പം പാഴണേ തുടങ്ങാം തൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നിടും അമ്മ മാതാവ് പൈക്കറ നിർത്തി മണി വളവ്രാത മണിഞ്ഞ് വലത്തുകയ്യാൽ പൈതലെ പേർത്തു മണച്ചു പുണർ നദീപ്രീതയായി കോൾമയിൽ കൊണ്ടിടുന്നു ചേലുറ്റ ചൂടു പാലും പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചന്തുണ്ടി വായിമല ചെറ്റും കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളുമണ്ണിതന്നോ മന വക്രമിത രമ്യം എമ്മട്ടം നോതുവാനി വെച്ചിടുവാൻ വെച്ചിടുമല്ലോ കേവല ഭംഗിയ കൊഴുത്തുരുണ്ടുള്ളു ഈ പൂവൽമേ പൂൺമോദൻ പുണ്യവാൻമാർ ലാവണ്യ ദൂക്തം കടഞ്ഞെടുത്തിടിനാൽ കൂട്ടുകാരെ ഒന്നും കൂടി പറയാം ഈ കവിത എഴുതിയിരിക്കുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ ഭാഗത്തിലെ കുറച്ച് വരികളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായി കൊടുത്തിരിക്കുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഇത് വായിച്ച് പഠിച്ചു വെക്കുമല്ലോ നിങ്ങൾക്കിഷ്ടമുള്ള ട്യൂണിൽ ഇത് ചൊല്ലുമല്ലോ നിങ്ങൾക്കിഷ്ടമുള്ള ഈണത്തിൽ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തയ്യാറാക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ